One. welcome back to bosco campus vision youtube channel of Kottiyam don bosco college i am grishma T.J., faculty member of pg department of commerce today i am here with the paper income tax assessment 2 which is a co-paper for semester 4 bcom tax procedure and practice students under kerala university this is the fifth lecture of the series in this lecture we are discussing about investment company ഡിസ്കെസ്റ്റ്മെന്റ് കമ്പനി ഇൻവെസ്റ്റ്മെന്റ് കമ്പനി മീൻസ് എ കമ്പനി ഹൂസ് ഗ്രോസ് ടോട്ടലി ഇൻകം കൺസിസ്റ്റ് മെയിൻലി ഓഫ് ഇൻകം വിച്ച് ഈസ് ചാർജബിൾ അണ്ടർ ദ ഹെഡ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ക്യാപിറ്റൽ ഗെയിൻസ് ആൻഡ് ഇൻകം ഫ്രം അതർ സോർസസ് ഇൻവെസ്റ്റ്മെന്റ് കമ്പനി എന്ന് പറയുന്ന കമ്പനി അതിൻ്റെ ഗ്രോസ് ടോട്ടൽ ഇൻകം ഇൻക്ലൂഡ് ചെയ്യുന്നത് ഹെഡ്സ് ഓഫ് ഇൻകംസ് ആയിട്ടുള്ള ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ക്യാപിറ്റൽ ഗെയിൻ ആൻഡ് അതർ സോഴ്സസ് ഇൻകം ഈ മൂന്ന് ഹെഡ്സിലെയും ഇൻകംസ് ചേരുന്നതാണ് ഗ്രോസ് ടോട്ടൽ ഇൻകം ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനി അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ് കമ്പനി എന്ന് പറയുന്ന കമ്പനിയുടെ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ഇൻകംസ് ഏതൊക്കെ ഹെഡിലേ ആയിരിക്കും ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി Capital gain and income from other sources. Then, a company in which the public are substantially interested. Section two subsection eighteen. Section two subsection eighteen of the Income Tax Act has defined a company in which the public are substantially interested. Income Tax Act Pragaram, section two subsection eighteen lana. എ കമ്പനി ഇൻ വിച്ച് പബ്ലിക് ആർ സബ്സ്റ്റാൻഷ്യലി ഇൻട്രസ്റ്റഡ് എന്ന് പറയുന്ന ഒരു ഹെഡില് ഏതൊക്കെ ആണ് പബ്ലിക് സബ്സ്റ്റാൻഷ്യലി ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളത് ലെറ്റ് ഇൻട്രസ്റ്റഡ് എ കമ്പനി ഓൺഡ് ബൈ ഗവൺമെന്റ് ഓർ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കമ്പനിസ് റെജിസ്റ്റേർഡ് അണ്ടർ സെക്ഷൻ ട്വന്റി ഫൈവ് ഓഫ് ദ ഇന്ത്യൻ ആക്ട് നയൻറ്റീൻ ഫിഫ്റ്റി സിക്സ് എ കമ്പനി ഡിക്ലേഡ് ബൈ ദ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സ് മ്യൂച്വൽ ബെനഫിറ്റ് ഫിനാൻസ് കമ്പനി എ കമ്പനി ഹാവിങ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി പാർട്ടിസിപ്പേഷൻ ആൻഡ് എ പബ്ലിക് ലിമിറ്റഡ് കമ്പനി ഈ കമ്പനീസ് എല്ലാം എ കമ്പനി ഇൻ വിച്ച് പബ്ലിക് ആർ സബ്സ്റ്റാൻഷ്യലി ഇൻട്രസ്റ്റഡ് സെക്ഷൻ ടു സബ്ഷൻ എയ്റ്റീൻ പ്രകാരം വരുന്ന കമ്പനീസാണ് ഗവൺമെൻറ്റോ റിസർവ് ബാങ്കോ ഓൺ ചെയ്യുന്ന കമ്പനീസ് അതുപോലെ തന്നെ കമ്പനീസ് ആക്ട് നയൻറ്റീൻ ഫിഫ്റ്റി സിക്സിലെ സെക്ഷൻ ട്വൻറ്റി ഫൈവ് പ്രകാരം രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കമ്പനീസ് സി ബി ഡി ടി ഡിക്ലെയർ ചെയ്തിരിക്കുന്ന കമ്പനി മ്യൂച്വൽ ബെനഫിറ്റുള്ള ഫിനാൻസ് കമ്പനി കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഉള്ള കമ്പനി പബ്ലിക് ലിമിറ്റഡ് കമ്പനി ഈ കമ്പനീസ് എല്ലാം തന്നെ എ കമ്പനി ഇൻ വിച്ച് പബ്ലിക് ആർ സബ്സ്റ്റാൻഷ്യലി ഇൻട്രസ്റ്റഡ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്ന കമ്പനീസാണ് ഈ സെഷനിൽ നമ്മൾ ഇന്ന് രണ്ട് കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത് ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനിയും എ കമ്പനി ഇൻ വിച്ച് പബ്ലിക് ആർ സബ്സ്റ്റാൻഷ്യലി ഇൻട്രസ്റ്റഡും ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനി എന്ന് പറയുകയാണെങ്കിൽ ആ കമ്പനിയുടെ ഗ്രോസ് ടോട്ടൽ ഇൻകം മൂന്ന് ഹെഡ്സ് ഓഫ് ഇൻകംസ് ആയിട്ടുള്ള ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ക്യാപിറ്റൽ ഗെയിൻ ആൻഡ് ഇൻകം ഫ്രം അതർ സോഴ്സസ് ഈ മൂന്ന് ഹെഡ്സ് ഓഫ് ഇൻകം മാത്രമുള്ള ഗ്രോസ് ടോട്ടൽ ഇൻകം ഉള്ള കമ്പനിയെ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനി എന്ന് പറയാം പബ്ലിക്കിന് കമ്പനിയുടെ മേൽ സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉള്ള കമ്പനീസിനെയാണ് എ കമ്പനി ഇൻവിച്ച് പബ്ലിക്കിൽ സബ്സ്റ്റാൻഷ്യലി ഇൻട്രസ്റ്റഡ് എന്ന് പറയുന്നത് ആ കമ്പനീസ് ഏതൊക്കെയാണെന്നാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത് ഓക്കെ മൈ ഡിയർ സ്റ്റുഡൻസ് ദിസ് ഇസ് ഓൾ ഫോർ ടുഡേ സെഷൻ ഡു ഹോംവർക്ക് ആൻഡ് സെൻഡ് മീ ബാക്ക് ത്രൂ വാട്സ്ആപ്പ് താങ്ക് യു ഫോർ ലിസണിങ്